നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അരുൺ പ്രഭു. നിങ്ങൾക്കേവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് ഗോമതി ചക്രം, അതിൻ്റെ താന്ത്രിക പ്രയോഗങ്ങളും. സുഹൃത്തുക്കളെ, ഈ ശില കാണപ്പെടുന്നത് ഗോമതി നദിയിലാണ്. മഹാസുദർശനമൂർത്തിയുടെ, അതായത് മഹാവിഷ്ണുവിൻ്റെ ചക്രം എന്നറിയപ്പെടുന്ന ഈ അപൂർവ ഇനം ശില വെളുത്ത നിറത്തോടുകൂടിയ സുദർശനത്തിൻ്റെ വരകളുള്ള വളരെ അപൂർവ ഇനം ശിലയാണ്. മാതാ മഹാലക്ഷ്മിയുടെ വാസം ഈ ചക്രത്തിൽ ഉണ്ടെന്നാണ് വിശ്വസിച്ചു പോരുന്നത്. താന്ത്രിക കർമ്മങ്ങൾ പൂർണ്ണതയെത്തുവാൻ, അല്ലെങ്കിൽ താന്ത്രിക കർമ്മങ്ങൾ ചെയ്യാൻ ഗോമതി ചക്രയുടെ പ്രാധാന്യം വളരെ ഏറെയാണ്. ധാർമ്മിക കാര്യങ്ങളിൽ ഗോമതി ചക്ര വെച്ച് പൂജിച്ചാൽ വളരെയേറെ ഫലം നൽകുന്നു എന്നുള്ളതാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. ഇതിൻ്റെ പ്രയോഗങ്ങൾ 108 ആണ്. ഈ 108 പ്രയോഗങ്ങളും ഈ ഒരു എപ്പിസോഡ് കൊണ്ട് തീരില്ല. എന്നാലും നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്കായിട്ടുള്ള പ്രയോഗങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. 1, നമുക്ക് ധനപരമായിട്ട് ഏതെങ്കിലും രീതിയിൽ സ്തംഭനമോ, അല്ലെങ്കിൽ ധനം നമുക്കൊരു വിഷയമാണെങ്കിൽ 11 ഗോചക്രം ചുമന്ന പട്ട് തുണിയിൽ കിഴിയായി കെട്ടി നമ്മുടെ അലമാരയിലോ ലോക്കറിലോ, അല്ലെങ്കിൽ പൂജാമുറിയിലോ, അല്ലെങ്കിൽ വ്യവസായ സ്ഥാപനങ്ങളിലോ വെക്കുന്നത് കൊണ്ട് നമ്മുടെ ധനസ്തംഭനം മാറിക്കിട്ടും. 3 ചക്രം, അത് ശത്രു നാശം ആണ് ഉദ്ദേശം. 3 ചക്രത്തിൽ തൻ്റെ ശത്രുവിൻ്റെ പേരെഴുതി ഏതെങ്കിലും ഒഴുക്കുന്ന ആറ്റിലോ നദിയിലോ ഒഴുക്കിക്കഴിഞ്ഞാൽ ശത്രുവിൻ്റെ അഹങ്കാരം, അല്ലെങ്കിൽ ശത്രു അടങ്ങും എന്നാണ് പറയപ്പെടുന്നത്. വ്യാപാര അഭിവൃദ്ധിക്ക് 2 ചക്രം ചുവപ്പ് പട്ട് തുണിയിൽ കിഴികെട്ടി വ്യാപാര സ്ഥാപനത്തിൻ്റെ എൻട്രി ഡോറിൽ മേളിൽ ഇത് കെട്ടിവെച്ച് കഴിഞ്ഞാൽ വരുന്ന കസ്റ്റമേഴ്സിന് ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ഫീൽ ആകുകയും അതേപോലെ സ്ഥാപകന്, അതായത് ബിസിനസ് അഭിവൃദ്ധിപ്പെടും എന്ന് പറയപ്പെടുന്നു. ഗർഭാവസ്ഥയായ സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന അരോചകങ്ങൾ 2 ഗോചക്രം ലോക്കറ്റായിട്ട് അവരുടെ ശരീരത്തിൽ അണിഞ്ഞാൽ അവർക്കുണ്ടാവുന്ന വൈഷമ്യങ്ങൾ തീരെ ഇല്ലാതാകും. സർക്കാർ കാര്യങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ 2 ഗോചക്രം ബ്രാഹ്മണന് ഞായറാഴ്ച ദിവസം ദാനം ചെയ്യുന്നത് സർക്കാർ കാര്യങ്ങൾ സുലഭമായിട്ട് നടക്കാൻ സാധിക്കുന്നു. പ്രമോഷനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ 5 ഗോചക്രം തിങ്കളാഴ്ച ശിവലിംഗത്തിൽ അർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൻ്റെ ഉണ്ടാവുന്ന ഏതാഗ്രഹവും നടക്കും എന്നുള്ളത് സത്യമാണ്. നമ്മുടെ കുട്ടികൾക്ക്
അല്ലെങ്കിൽ നമുക്ക് ദൃഷ്ടിദോഷം അല്ലെങ്കിൽ നെഗറ്റീവ് വൈബ്രേഷൻ, പേടി എന്നിങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഗോചക്രത്തിൻ്റെ ലോക്കറ്റ് വെള്ളിയിൽ കെട്ടി കഴുത്തിൽ അണിയാവുന്നതാണ്. അതുവഴി ദൃഷ്ടിദോഷം, പേടി, നെഗറ്റിവിറ്റി എല്ലാം മാറിക്കിട്ടും. നാം ഗോചക്രം 11 എണ്ണം പൂജാമുറിയിൽ സൂക്ഷിക്കുകയാണെങ്കിൽ പിച്ചളത്തട്ടിൽ അല്ലെങ്കിൽ പിച്ചള പാത്രത്തിൽ സൂക്ഷിക്കുന്നത് കൊണ്ട് ശ്രീ മഹാവിഷ്ണുവിൻ്റെയും ലക്ഷ്മിയുടെയും കടാക്ഷം ആ വീട്ടിൽ എന്നും ഉണ്ടാവും. നാം പുതിയ വീട് വെക്കുമ്പോൾ കട്ടില വെപ്പ് വളരെ പ്രാധാന്യമുള്ളതാണ്. ആ കട്ടില വെക്കുമ്പോൾ 11 ഗോചക്രം ചുവന്ന പട്ടിൽ പൊതിഞ്ഞ് ആ കട്ടിലയുടെ താഴെ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് വീട് നിർമ്മിക്കുമ്പോൾ അനുഭവപ്പെടാവുന്ന ഏതെങ്കിലും വാസ്തു പ്രശ്നം ഉണ്ടെങ്കിൽ അത് തീരെ ഇല്ലാതാവും. നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള വാസ്തുദോഷമുണ്ടെങ്കിൽ 11 ഗോചക്രം ഒരു ഗ്ലാസ്സിൽ വെള്ളമെടുത്ത് അതിലിട്ട് വീടിൻ്റെ വടക്ക് കിഴക്ക് മൂലയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന നെഗറ്റീവ് വൈബ്രേഷൻ, വാസ്തുദോഷം, വീടിനുണ്ടാവുന്ന ദൃഷ്ടിദോഷം എല്ലാം മാറി വീടിനെപ്പോഴും പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടാവും. മാത്രമല്ല കുടുംബത്തിൽ എന്തെങ്കിലും കലഹമുണ്ടെങ്കിൽ അതെല്ലാം ഇത് മാറ്റിത്തരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഗോചക്രം വളരെ അമൂല്യമാണ്. ഇതെപ്പോഴും ഓരോ വ്യക്തിയും അവൻ്റെ കയ്യിൽ സൂക്ഷിക്കേണ്ട ഒരു വസ്തു കൂടിയാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഗോചക്രത്തെപ്പറ്റി അറിയണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്നെ വിളിക്കാം. ഞാൻ താഴെ നമ്പർ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ശുഭ ആശംസകൾ. നമസ്കാരം.